കടന്നു വരുന്നത്. ഒരിക്കലും കാലുമാറാത്ത രാമനാഥൻ, ഒരിക്കലും വിശ്വസിക്കുന്ന പ്രസ്ഥാനങ്ങളെ വഞ്ചിക്കാത്ത രാമനാഥൻ. ഈ പുല്ലണി ഡിവിഷനിൽ നേരത്തെ കൗൺസിലർ ആയിരുന്ന സന്ദർഭത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് എന്ന വ്യത്യാസമില്ലാതെ, ബി ജെ പി എന്ന വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകളുടെയും ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഇടപെട്ട രാമനാഥൻ, പെൻഷൻ വാങ്ങിക്കൊടുക്കുന്നതിനും ആളുകളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടുന്നതിനും ഒരിക്കലും ജാതിമത പരിഗണന നോക്കാത്ത ശ്രീ കെ രാമനാഥൻ, പുല്ലടിയിലെ കോൾ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ തൃശൂർ കോർപ്പറേഷനെ കൊണ്ട് മുൻകൈയെടുപ്പിച്ച ശ്രീ കെ രാമനാഥൻ, അഴിമതിയില്ലാത്ത കെ രാമനാഥൻ, തലക്കണമില്ലാത്ത കെ രാമനാഥൻ, ആളുകളെ കാണുമ്പോൾ തന്റെ യാതൊരു തരത്തിലുമുള്ള പ്രൗഢി കാണിക്കാത്ത കെ രാമനാഥൻ, സാധാരണക്കാരുടെ പ്രതിനിധിയായ ശ്രീ കെ രാമനാഥൻ തന്നെ കൈ അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടുപറകിലായി കടന്ന് വരികയാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാം രാമനാഥൻ നാളെ കാലുമാറില്ല, നിങ്ങൾക്ക് വിശ്വസിക്കാം 5 വർഷക്കാലം രാമനാഥൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. രാമനാഥനെ കാണാൻ നിങ്ങൾക്ക് ഒരു സ്ഥലത്തേക്കും വക്കീൽ ഓഫീസുകളിലേക്ക് പോകേണ്ടി വരില്ല. രാമനാഥനെ കാണാൻ നിങ്ങൾക്ക് ഒരു പാർട്ടി ഭാരവാഹികളെയും കത്ത് വാങ്ങേണ്ടി വരില്ല. രാമനാഥൻ ഈ പ്രദേശത്തെ എല്ലാവരുടെയും കൗൺസിലർ ആയിരിക്കും. 2010-15 കാലത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, രാമനാഥൻ ഇവിടെ കൗൺസിലറായിരുന്നപ്പോഴാണ് എല്ലാവരുടെയും കാര്യങ്ങളിൽ ഇടപെട്ടത്. അത് യു ഡി എഫ് എന്നോ എൽ ഡി എഫ് എന്നോ എൻ ഡി ഒ എന്ന വ്യത്യാസമില്ല. രാമനാഥനെ സമീപിക്കുന്ന ആളുകൾക്ക് രാഷ്ട്രീയവും ജാതിയും മതവും നോക്കിയല്ല രാമനാഥൻ ഇടപെടുക. നമുക്ക് വേണ്ടത് അങ്ങനെയുള്ള ഒരു കൗൺസിലറെയാണ്, കാണാൻ പ്രയാസമില്ലാത്ത കൗൺസിലർ, ഒരു ഇരുചക്രവാഹനത്തിൽ നമ്മുടെ കൂടെ വരുന്ന ഒരു കൗൺസിലർ. അത് എൽ ഡി എഫുകാരനും സമീപിക്കാം, എൻ ഡി എക്കാരനും സമീപിക്കാം. രാഷ്ട്രീയത്തിനപ്പുറത്താണ് രാമനാഥന്റെ സാന്നിധ്യവും സാമീപ്യവും, ഇടപെടലും അങ്ങനെയാണ്. ഓർമ്മയുണ്ടാകും പുല്ലഴിക്കാർക്ക്, 2010-15 കാലത്ത് രാമനാഥൻ ഇവിടെ കൗൺസിലർ ആയിരുന്നപ്പോ ഈ പ്രദേശത്തെ എല്ലാവർക്കും രാമനാഥന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. വോട്ട് ചെയ്തവരെന്നോ വോട്ട് ചെയ്യാത്തവരെന്നോ വ്യത്യാസമില്ലാതെയാണ് രാമനാഥൻ എല്ലാവരുടെയും കാര്യത്തിൽ ഇടപെട്ടത്. രാമനാഥൻ ഒരിക്കലും പാർട്ടി മാറില്ല, രാമനാഥൻ ഒരിക്കലും ഭാഗ്യവേഷിയായി പോകില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ താമരയുടെ കൂടെ നിൽക്കില്ല, പിന്നീട് കോർപ്പറേഷൻ കൗൺസിലർ സ്ഥാനത്തേക്ക് വരാൻ കുടയുമായി വരികയില്ല. രാമനാഥൻ എന്നും ഒരേ ആശയമാണ്, സ്വന്തം ആശയത്തിൽ നിൽക്കുമ്പോഴും കാലുമാറത്ത് നിൽക്കുമ്പോഴും മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന രാമനാഥൻ, ആരുടെ പ്രശ്നങ്ങളിലും ഇടപെടുന്ന രാമനാഥൻ, രാഷ്ട്രീയത്തിന് അതീതമായി രാമനാഥനെ വിജയിപ്പിക്കുക. ഒരിക്കലും വർഗീയ ഫാസിസ്റ്റുകൾക്ക് ഇവിടെ അവസരം ഉണ്ടാക്കാൻ പാടില്ല. വർഗീയ ഫാസിസ്റ്റുകളെ ഈ പുല്ലടിയിൽ അവസാനിപ്പിക്കണം. അതിന് ജയിക്കാൻ സാധ്യതയുള്ള ഏക സ്ഥാനാർത്ഥി രാമനാഥൻ മാത്രമാണ്. ഇവിടെ തോൽക്കാനിടയുള്ള കൂട താമരയ്ക്ക് തണലേകാൻ പോകുന്നു എന്നാണ് പുതിയ വാർത്ത. ഒരിക്കലും കുടവി ഈ ഇവിടെ ജയിക്കില്ല. അരിവാ ചുറ്റിക നക്ഷത്രം മാറ്റിവെച്ചത് ജയിക്കാനിടയില്ല എന്നുള്ളത് കൊണ്ടാണെന്ന് അറിയാമല്ലോ. അപ്പൊ കുട ജയിക്കാതെ വരുമ്പോ താമര ജയിച്ചോട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ചിലർ ഇവിടെ ഉണ്ട്. ആങ്ങളെ കത്താലും വിരോധമില്ല, നാട്ടൂലെ കണ്ണനീർ കണ്ടാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ചിലർ. ഞങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, ഇവിടെ വർഗീയ ഫാസിസ്റ്റുകളായ താമര ജയിക്കാൻ പാടില്ല. ഒരു നല്ലവരായ നിരവധി കമ്മ്യൂണിസ്റ്റുകാർ ഈ പുല്ലടിയിലുണ്ട്, നല്ല കമ്മ്യൂണിസ്റ്റുകാർ. ആ നല്ല കമ്മ്യൂണിസ്റ്റുകാർ ഒരിക്കലും താമര ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാകില്ല. നല്ല കമ്മ്യൂണിസ്റ്റുകാർ ഒരിക്കലും കാലുമാരികളെ പിന്തുണയ്ക്കാനിടയില്ല. നല്ല കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴും ജനപക്ഷത്ത് നിൽക്കുന്നവരാണ്. ആ നല്ല കമ്മ്യൂണിസ്റ്റുകാർ വർഗീയ ഫാസിസത്തിനെതിരെ തീർച്ചയായും പോരാട്ടം നടത്തും. അതുകൊണ്ട് തന്നെ ഈ പുല്ലടിയിൽ 21-ാം തീയതി വോട്ട് കളഞ്ഞ് 22-ാം തീയതി വോട്ടെണ്ണുമ്പോ ആർക്കും സംശയം വേണ്ട, പുല്ലടിയുടെ കൗൺസിലർ കെ രാമനാഥൻ തന്നെയായിരിക്കും. നമ്മുടെ എല്ലാവരുടെയും വോട്ട്, നിങ്ങളുടെ വോട്ട്, നിങ്ങൾ ഏത് പാർട്ടിയിൽ വിശ്വസിക്കുന്നവരായാലും ഏത് രാഷ്ട്രീയ ചിന്താഗതിയുള്ളവരായാലും നിങ്ങളുടെ വോട്ട് കെ രാമനാഥന് കൈ അടയാളത്തിൽ രേഖപ്പെടുത്തുക. വർഗീയ ഫാസിസ്റ്റുകളോട് അവസാനം സന്ധി ചെയ്യാൻ ഗൂഢാലോചന നടക്കുന്നു. കൂട ജയിക്കാതെ വരുമ്പോൾ കൈപ്പത്ത് ജയിക്കേണ്ട, താമര ജയിച്ചോട്ടെ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടി മറുപടി കൊടുക്കാൻ നല്ല കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ ഉണ്ട്. ഒരിക്കലും ഇവിടെ താമര വിടയാൻ പാടില്ല, ഒരിക്കലും ഇവിടെ കാലുമാറികൾക്ക് അവസരം ഉണ്ടാക്കാൻ പാടില്ല. നല്ല കമ്മ്യൂണിസ്റ്റുകാരടക്കം ഈ തെരഞ്ഞെടുപ്പിൽ സത്യസന്ധമായി വോട്ട് ചെയ്യും. എന്തുകൊണ്ട് അരിവാ ചുറ്റിക നക്ഷത്രത്തിൽ ഇവിടെ മത്സരിച്ചില്ല? എന്തുകൊണ്ട് കഴിഞ്ഞ തവണ ജയിച്ച അരിവാ ചുറ്റിക നക്ഷത്രത്തിന്റെ സ്ഥാനാർത്ഥിയെ കൗൺസിലറെ ഇവിടെ കാണാനില്ല? ഓർമ്മയുണ്ട് ഈ പുല്ലടിക്കാർക്ക്, 2010 മുതൽ 2015 വരെയുള്ള കാലം, 2010
ഇവിടത്തെ നല്ല കമ്മ്യൂണിസ്റ്റുകാർ ഓർക്കണം എന്തൊരു കഷ്ടം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അരിവാൾ ചുറ്റിക നക്ഷത്രം മാറ്റിവെച്ച് ആദ്യം കോൺഗ്രസ്, പിന്നെ പാർലമെന്റ് ഇലക്ഷൻ ബിജെപി, ഇപ്പോ വീണ്ടും കൂട ചുവന്ന കൂട. ഇവിടത്തെ നല്ല കമ്മ്യൂണിസ്റ്റുകാർ ഓർക്കണം ഈ ചുവന്ന കൂടയല്ല വേണ്ടത്. ഈ നാട്ടിലെ മതസൗഹാർദ്ദം നിലനിർത്താൻ, ഇവിടത്തെ വർഗീയത ഇല്ലാതാക്കാൻ, വികസനം കൊണ്ടുവരാൻ നമ്മുടെ വോട്ട് കെ രാമനാഥന്. കെ രാമനാഥൻ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ കൈ അടയാളത്തിൽ രേഖപ്പെടുത്തുക. ഇതാ ഈ വാഹനത്തിന് തൊട്ടുപുറകിൽ കെ രാമനാഥൻ കടന്നു വരികയാണ്. കൈവീശി കൈവീശി സ്നേഹം പറഞ്ഞുകൊണ്ട് രാമനാഥൻ കടന്നു വരുന്നു. നാളെ നിങ്ങളുടെ വീട്ടിൽ കുട്ടികൾക്ക് ഒരു ആവശ്യം വന്നാൽ, ഒരു വരുമാന സർട്ടിഫിക്കറ്റ് വേണ്ടി വന്നാൽ, നിങ്ങൾക്ക് നാളെ കോർപ്പറേഷനിൽ ആവശ്യം വന്നാൽ രാമനാഥൻ നിങ്ങളുടെ വീട്ടു മുന്നത്തെത്തും. കറുത്ത കോട്ടിൽ അവരെ കാണാൻ പ്രയാസമാണ്. കോടതി വരാന്തയിൽ നിങ്ങൾ പോകേണ്ടി വരും. വേണ്ട, നിങ്ങളുടെ വീട്ടു വരാന്തയിൽ വരും കെ രാമനാഥൻ. നിങ്ങൾക്ക് വേണ്ടി കൂടെ ഉണ്ടാകും രാമനാഥൻ. നിങ്ങൾ വോട്ട് ചെയ്താൽ രാമനാഥൻ കാൽ മാറില്ല, രാമനാഥൻ പാർട്ടി മാറില്ല. എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ പാർട്ടി മാറി വന്ന ആളെ കുടയിൽ നിർത്തുന്നത്? എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് സ്വന്തം സീറ്റിൽ ആളെ നിർത്താൻ പറ്റാതെ വന്നത്? കഴിഞ്ഞ തവണ ഇവിടെ എഴുതിയത് അരിവാളല്ലേ? എന്റെ അരിവാളിനെ മാറ്റി എന്റെ പുതിയ കുട കൊണ്ട് വന്നു. കുട തോൽക്കും, കുട തോൽക്കുമ്പോ കുട തോറ്റാനത്തിലൊന്നുമില്ല. കൈപ്പത്ത് ജയിക്കേണ്ട, താമര ജയിക്കേണ്ട എന്ന് ആഗ്രഹിച്ച് താമരയ്ക്ക് അടിയൊഴുക്ക് നടത്താൻ വേണ്ടി ആഗ്രഹിക്കുന്ന ചിലരിവിടെയുണ്ട്. എന്നാൽ പുല്ലടിയിലെ നല്ല കമ്മ്യൂണിസ്റ്റുകാർ ഉണർന്നു കഴിഞ്ഞു, പുല്ലടിയിലെ നല്ല ചിന്താഗതിയുള്ളവർ ഉണർന്നു കഴിഞ്ഞു, പുല്ലടിയിലെ മനുഷ്യത്വമുള്ളവർ ഉണർന്നു കഴിഞ്ഞു. മതസൗഹാർദ്ദം, സാഹോദര്യം, വികസനം, സാന്നിധ്യം, സ്നേഹം, അതാണ് പുല്ലടിക്ക് വേണ്ടത്.